നമസ്കാരം. പശ്ചിമേഷ്യയിൽ സമ്പൂർണ്ണ യുദ്ധത്തിന് സാധ്യതകൾ വരികയാണ്. ഇറാനിലേക്കുള്ള ഇസ്രായേൽ തിരിച്ചടി ഇതിന്റെ സൂചനകളാണ് നൽകുന്നത്. ഇറാന്റെ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആണവായുദ്ധം പ്രയോഗിക്കാനും സാധ്യതയുണ്ട്. ഇറാനെ ആക്രമിച്ചാൽ ഇസ്രായേലിനെ തിരിച്ചടിക്കാനായി സർവ്വസന്നാഹങ്ങളും തയ്യാറാക്കിയിരിക്കുമ്പോഴാണ് ഇത്രയും കനത്ത തോതിലുള്ള ഒരു ആക്രമണം ഇസ്രായേൽ നടത്തുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഉടൻ ഇറാനും തിരിച്ചടിച്ചേക്കും. ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനി, ഹമാസ് തലവനായിരുന്ന ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ട ദിവസം തന്നെ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എങ്കിലും ഇറാൻ പ്രസിഡന്റ് പെഷസ്കിയാൻ ഉൾപ്പെടെയുള്ളവർ ഈ നീക്കത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. ഈ മാസം 1 ഇറാൻ ഇസ്രായേലിലേക്ക് 200 മിസൈലുകൾ അയച്ച സാഹചര്യത്തിൽ ഇസ്രായേൽ ഏത് നിമിഷവും തിരിച്ചടിക്കാമെന്ന് തന്നെ കരുതി എല്ലാ സന്നാഹങ്ങളും ഒരുക്കി കാത്തിരിക്കുകയായിരുന്ന ഇറാന് കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായി എത്തിയ ഇസ്രായേൽ ആക്രമണത്തെ വിചാരിച്ച തോതിൽ പ്രതിരോധിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ മാത്രം ആക്രമണം നടത്തുകയും ആണവ കേന്ദ്രങ്ങളെയും എണ്ണ ശുദ്ധീകരണ ശാലകളെയും ഒഴിവാക്കുകയും ചെയ്താൽ ശക്തമായ രീതിയിൽ പ്രതികരിക്കേണ്ടതില്ല എന്നായിരുന്നു ഇറാൻ തീരുമാനിച്ചിരുന്നത്. ഇസ്രായേലിനെ നേരിടുന്നതിനായി 1000 ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ തയ്യാറാക്കി നിർത്തിയിരുന്നത് എന്നാണ് കരുതപ്പെടുന്നത്. അതായത് ഈ മാസം 1 ഇറാൻ ഇസ്രായേലിലേക്ക് അയച്ചതിന്റെ 5 മിസൈലുകളാണ് അവർ അടുത്ത ആക്രമണത്തിനായി കരുതിയിരിക്കുന്നത്. എന്നാൽ തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളോ സൈന്യത്തിലെ പ്രമുഖ ഉദ്യോഗസ്ഥന്മാരെയോ ഇസ്രായേൽ ആക്രമിച്ചാൽ മാത്രമേ ഈ മിസൈലുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് ഖമേനി ഇറാൻ സൈന്യത്തിന് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രള്ളയെയും ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ഓപ്പറേഷൻ കമാൻഡറായ അബ്ബാസ് നിൽഫോഷറിനെയും വധിച്ചതിന് തിരിച്ചടിയായിട്ടാണ് ഇസ്രായേലിലേക്ക് 1 മിസൈലുകൾ അയച്ചത് എന്നാണ് ഇറാൻ നൽകുന്ന വിശദീകരണം. കഴിഞ്ഞ ആഴ്ച ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ജി വിവിധ സൗഹൃദ രാഷ്ട്രങ്ങൾ സന്ദർശിച്ച് ഇറാന് ഇസ്രായേലിനോടുള്ള യുദ്ധം ചെയ്യാൻ അത്ര വലിയ താല്പര്യമില്ല എന്നൊക്കെ സൂചിപ്പിച്ചിരുന്നു. ഇസ്രായേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിന്റെ കാര്യശേഷി കുറഞ്ഞോ എന്ന സംശയത്തെ തുടർന്ന് അമേരിക്ക അവരുടെ ഏറ്റവും നൂതനമായ മിസൈൽ പ്രതിരോധ സംവിധാനമായ താഡ അടിയന്തരമായി ഇസ്രായേലിൽ എത്തിച്ചത് ഇറാൻ മിസൈൽ ആക്രമണം നടത്തുന്നത് തടയാൻ വേണ്ടിയാണെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അത് ഉറപ്പായിരിക്കുകയും ചെയ്യുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെയാണ് ഇത് സംബന്ധിച്ച് അന്തിമ ഉത്തരവ് നൽകിയത്. ഇതിനിടയിലാണ് ഇറാൻ ആക്രമണത്തിനായി ഇസ്രായേൽ രഹസ്യമായി തയ്യാറാക്കിയ രൂപരേഖ അമേരിക്കയിൽ നിന്ന് ചോരുന്നത്. ഇതിനെപ്പറ്റിയും അമേരിക്കൻ സർക്കാർ ഇപ്പോൾ അന്വേഷണം നടത്തുകയാണ്.